ചെയ്യാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയരുത്. നമ്മൾ ഇതേപോലെ ഒരുപാട് പേര് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഞാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബിൻ്റെ ദയനീയമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോവുകയാണ്. വീഡിയോ എനിക്ക് വീഡിയോ ക്ലിപ്പ് കിട്ടി, ഞാൻ അത് അയച്ചു തരാം, കാണിച്ചു തരാം. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്ക്, നിങ്ങളുടെ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. കാരണം നമ്മളെല്ലാവരും ഓരോ ബുദ്ധിമുട്ടിലല്ലേ ഓരോ ദിവസം തള്ളിവിടുന്നത്. അല്ലെ, എല്ലാവർക്കും പലർക്കും എന്ന് പറയാൻ പറ്റും, എല്ലാവരും ഓരോ ദിവസങ്ങളിലും തള്ളിവിടുന്ന ഓരോ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഇങ്ങനെയൊക്കെ പോയിട്ടേ ഇരിക്കുക, അതൊന്നും തീരമെന്തോ അല്ലേ. കൈസ് എന്നാലും ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടു നോക്കൂ, ഒരാളുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബറിൻ്റെ സ്മാർട്ട് ഫോൺ ബുദ്ധിമുട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. ബാ, ഇതൊന്ന് ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കൂ. ഇതിന്റെ കൂടെ ഒരു വോയിസ് ക്ലിപ്പ് കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം. ഞാൻ അയച്ച വീഡിയോ ഉണ്ട്, ഇങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഫോൺ ഓൺ ആക്കണത്. സംഭവം ഇത് ഫോൺ ഇവിടെ ഡിസ്പ്ലേ അത്രയും പൊട്ടിയിരുന്നു, അപ്പൊ ചേച്ചിയുടെ മോൻ വന്ന് ഇത് കാണാതെ ഇതിന്റെ പുറത്തൂടെ മുട്ടുകുത്തി അങ്ങിരുന്നു. ഫോൺ ഇരിക്കണ കണ്ടില്ലായിരുന്നു അവൻ, ബെഡ്ഷീറ്റിന്റെ എന്തോ അടിയിലിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ മേലത്തെ ഭാഗം അത്ര ഇളകിപ്പോയത്. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പം അച്ഛന് ഇതേപോലെ വന്ന് ഫോണിന്റെ പുറത്തൂടെ വന്ന് ഇരുന്നു. അതുകൂടെ അശുഭം. അപ്പൊ ഇപ്പൊ ഫോൺ അങ്ങനെ ഓൺ ആക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ രണ്ടു മൂന്ന് തട്ട് കൊടുക്കുമ്പോഴാണ് അത് ഓണായി വരണം. ഓണായി വന്നാലും ഇപ്പം ഓണായി കുറച്ച് നേരം ഞാൻ യൂസ് ചെയ്യുമ്പോ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരുമാതിരി ഈ എന്തോ നമ്മൾ ഈ ടിവിയിലൊക്കെ കുരുകുരുപ്പ് വരൂലേ, അതുപോലെ കുറച്ച് ഇങ്ങനെ വന്നതിന് ശേഷം ഒന്നില്ല അങ്ങനെ വന്നിട്ട് അങ്ങനെ വരുമ്പോ തന്നെ ഞാൻ ഓഫാകും. അല്ലെങ്കിൽ ഇങ്ങനെ നാല് സൈഡിൽ നിന്നും ഇങ്ങനെ ഇരുണ്ട് ഇങ്ങനെ വരും, ഇരുണ്ട് വന്നിട്ട് അത് തനിയെ ഓഫാകും. അതാണ് പ്രശ്നം. നമുക്ക് ഇത് കണ്ട് എനിക്ക് ഏകദേശം മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് പഴയ കാലങ്ങളിൽ ടിവിയിൽ പഴയ ബാക്കിലുള്ള ടിവി ഉണ്ട്, നമ്മൾ എമർജൻസി ക്രിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ രസകരം പറ്റി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അതൊരു ഡിസ്പ്ലേ വന്നിട്ട് ബ്ലൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രേസ് ഇങ്ങനെ ക്ഷീർന്ന് ശബ്ദം വന്നിരിക്കും, ഓർമ്മയുണ്ടാകും എത്ര പാടാന്ന. അപ്പോൾ അങ്ങനെ നമ്മൾ ആൻഡ്രോയിഡ് പിടിച്ചിങ്ങനെ തിരിച്ചൊക്കെ നോക്കും, ഒരു രക്ഷയില്ല. അവസാനം ക്ലൈമാക്സ് ഒരു തീരുമാനമാണ്, എൻ്റെ ബാക്കിൽ പോയി പുടകോന്നൊരു അടി കൊടുക്കും, സംഭവം ക്ലിയർ ആവും. അതേ അവസ്ഥയാണ് ബാക്കിൽ രണ്ടിങ്ങനെ തട്ട ഇട്ട് കഴിഞ്ഞാൽ സാധനം റെഡിയാവുന്ന ഈ അവസ്ഥയിലാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. അതേപോലെ അത് അവിടെ ഇതിൻ്റെ വലിയ കാര്യമൊന്നുമില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് അയച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ഒന്നുകിൽ എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, ഇല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയരുത്. നമ്മൾ ഇതേപോലെ ഒരുപാട് പേര് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കംപ്ലൈൻ്റ് ആയിട്ടൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പഴയ സ്പെയറിൽ നമ്മളുണ്ട് എടുത്തിട്ട് റെഡിയാക്കാം. മനസ്സിലായി, നമ്മുടെ ഒരു ബോക്സ് മൊത്തം സ്മാർട്ട് ഫോൺ ഇരിക്കുകയാണ്, ഡിസ്പ്ലേ മാറ്റാൻ പറ്റാണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെറിയ ചെറിയ അങ്ങോട്ട് ഇങ്ങോട്ട് സ്പെയറൊക്കെ മാറ്റിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ക്ലിപ്പൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ച് താ വസ്തു. നിങ്ങളെ ബുദ്ധിമുട്ട് ഞാനും അറിയിട്ട് നമ്മളെ വിവാസം അറിയിട്ട് നെക്സ്റ്റ് നല്ലൊരു വീട്ടിൽ കാണാം.